ഏതെങ്കിലും സമുദായത്തിൻ്റെ ജനസംഖ്യ വർദ്ധിച്ചതിനെക്കുറിച്ച് ക്രൈസ്തവർക്ക് യാതൊരാശങ്കയുമില്ല. ജീവൻ അത് ജാതി മത വ്യവസ്ഥിതികൾക്ക് അതീതമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ്, പരിപോഷിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന സത്യവിശ്വാസത്തിൽ ക്രൈസ്തവർക്ക് തെല്ലും സംശയമില്ല. എന്നാൽ ഇവിടുത്തെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഒരു സമുദായമായ ക്രൈസ്തവ സമുദായത്തിൻ്റെ ജനന നിരക്കിൽ വർദ്ധനവിന് പരിശ്രമിക്കുന്ന ദമ്പതികളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് സാമ്പത്തികമായി പറ്റുന്ന ചെറിയ സഹായം ചെയ്യാനും ഒരു രൂപത മുന്നോട്ട് വന്നപ്പോൾ അതിനെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ വക്രീകരിച്ച് ചിത്രീകരിക്കുകയും അതുവഴി സമുദായ സ്പർദ്ധ വളർത്തുകയും ചെയ്തു എന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്ത വലിയ അപരാധമാണ്. നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലെ ജനന നിരക്ക് കുറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സമുദായമുണ്ട്, പാഴ്സി സമുദായം. പാഴ്സി സിൻഡ്രം എന്ന് തന്നെ അതിനെ സാമൂഹിക ശാസ്ത്രം പേരിട്ട് വിളിക്കുന്നു. സമയത്തും കാലത്തും ചെറുപ്പക്കാർ വിവാഹിതരാകുന്നില്ല, അനേകം യുവാക്കന്മാർ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ജനന നിരക്ക് അവരുടെ ഇടയിൽ 1%, 1.1% കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് അവരുടെ ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ജിയോ പാഴ്സി പാക്ട് എന്ന പേരിൽ ഒരു കർമ്മ പദ്ധതി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമുദായം ഒരു ദേശത്ത് അന്യം നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ സർക്കാരിന് തന്നെ ഉത്തരവാദിത്വമുണ്ട് എന്നല്ല ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്രകാരം ഒരു പരിതോവസ്ഥയെ അഭിമുഖീകരിക്കുന്ന ഒരു സമുദായത്തെ ആ സമുദായത്തിൻ്റെ നേതൃത്വം ശരിയായ ദിശാബോധം നൽകി വഴി നടത്താൻ ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിനെ അങ്ങേയറ്റം വർഗീയമായി ക്രിസ്തീയ വിരുദ്ധമായി ചർച്ചകൾക്ക് വിധേയമാക്കി എന്നുള്ളത് ഈ ജീവൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള ജീവൻ്റെ പരിപോഷണത്തെക്കുറിച്ചുള്ള വിചിന്തന വേളയിൽ നമുക്ക് വിസ്മരിക്കാവുന്നതല്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവന് തെല്ലും വില കൽപ്പിക്കാത്ത സാമ്പത്തിക ഭാരമുള്ള കുടുംബങ്ങളിലെ 4-ാമത്തെയോ 5-ാമത്തെയോ കുഞ്ഞുങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്ന ചാനൽ മാധ്യമ രാജാക്കന്മാർക്ക് മുൻപിൽ ജീവൻ്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നാം കൂടുതൽ തീഷ്ണതയോടെ തീവ്രതയോടെ ഈ നാളുകളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഈ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയുമായിരുന്നു.